ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അദാഷ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ കുട്ടി നഗ ഹോൾ വീഡിയോ ആണ്. ഇന്ന് ഞാൻ മേടിച്ച കുറച്ച് ബ്യൂട്ടി പ്രോഡക്ട്സിനെ പറ്റിയുള്ളൊരു റിവ്യൂ ആണ്. എനിക്കിഷ്ടപ്പെട്ട, ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന കുറേ പ്രോഡക്ട്സാണ്. പിന്നെ ഒരു പുതിയ ലിപ്സ്റ്റിക്ക്, അതിനെപ്പറ്റിയൊക്കെയുള്ള റിവ്യൂ ആൻഡ് ചെറിയ ഹോൾ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു മെബിലിൻ്റെ ലിപ് ബാം വാങ്ങിയിരുന്നു നൈക്കിൽ നിന്ന്. നൈക്കിൽ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു ഹോളി റിലേറ്റഡ്. ആ ഓഫറൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം കഴിഞ്ഞു. ഇത് നൈക്കിയുടെ മെബിലിൻ്റെ ഒരു ലിപ് ബാം ആണ്, ബേബി ലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കളർ വന്നിട്ട് ബേബി ലിപ്സ് കളർ. ഓക്കെ, ഇതാണ് ഇത് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഹൈലൈൻ വൈൻ ലിപ് ബാം എന്നാണ്. ഹൈലൈൻ വൈൻ ലിപ് ബാം ആണ് ഈ ഒരു ഷെയ്ഡ്. ഇപ്പോൾ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. കുറച്ച് ഞാനത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് എൻ്റെ ലിപ്സിൽ, ഒരു ലിപ് ബാമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലേ, ഇത് കുറച്ച് റെഡ് കളറാണ്. കളേർഡ് ആയിട്ട് ലിപ് ബാമാണ്. ഇപ്പം നെക്സ്റ്റ് പ്രോഡക്റ്റ് ഞാൻ മേടിച്ചിരിക്കുന്നത് വെറ്റാൻ വെൽഡിൻ്റെ ഒരു കളറിക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡിൽ വരുന്ന ബ്രോൺസറാണ്. ഞാൻ മേടിച്ചിരിക്കുന്ന ഷെയ്ഡ് വാട്ട് ഷെയ്ഡി ബീച്ചസ് എന്ന് പറയുന്നത്, വാട്ട് ഷെയ്ഡി ബീച്ചസ്. ഓക്കെ, അപ്പോൾ ഈ വാട്ട് ഷെയ്ഡി ബീച്ചസ് ഒരുവിധം പോപ്പുലർ ആയിട്ടുള്ള ഒരു കളറാണ്. ഇപ്പം നമ്മൾ ഡെയിലി റുട്ടീനിൽ കോണ്ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫേസ് കോണ്ടൂറിങ്ങിന് വേണ്ടിയിട്ട് ഈ ജെൽ ഫോം അല്ലെങ്കിൽ ക്രീമി കൺസിസ്റ്റൻസി ഉള്ള കോണ്ടൂർ കിറ്റ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബ്ലെൻഡ് ചെയ്യണം. അതുകൊണ്ട് നമുക്കൊരു ബ്രോൺസർ കയ്യിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ജസ്റ്റ് ഫേസിന് മൊത്തത്തിലൊരു ഫിനിഷ് കൊടുക്കാൻ പറ്റും, കോണ്ടൂർ ഫിനിഷ് കൊടുക്കാൻ പറ്റും. ഹൈ നമ്മുടെ ഫേസിനൊരു എന്താ പറയുക, ഓവറോൾ നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബ്രോൺസർ വാട്ട് ഷെയ്ഡി ബീച്ചസ് വെറ്റ് ആൻഡ് വൈൽഡ്. അപ്പോൾ ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ വാട്ട് ഷെയ്ഡി ബീച്ചസ് എന്നുള്ള ഈ ഒരു ബ്രോൺസറിൻ്റെ വില വന്നിട്ട് 550 രൂപയാണ്. നമുക്ക് ബ്രോൺസറിൽ വളരെ നല്ലൊരു ബ്രാൻഡിൻ്റെ, എന്നാൽ കുറച്ചൊക്കെ അഫോർഡബിൾ, ഒരു മീഡിയം റേഞ്ചിൽ വരുവാണെങ്കിൽ മേടിക്കാൻ പറ്റിയൊരു അതാണ് നമ്മുടെ വെറ്റാൻ വെൽഡിൻ്റെ ബ്രോൺസർ. ഇപ്പം ഇത് ഞാൻ ജസ്റ്റ്, ഇപ്പം ഈ ബ്രോൺസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും, കുറച്ച് ഈ ഒരു ഷെയ്ഡിലാണ് വരിക. ഇപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡാണ് ഇപ്പോൾ വീഡിയോയിൽ, കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡാണ് നേരിട്ട്. നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്നവർ ഇപ്പോൾ ഫൗണ്ടേഷൻ മാത്രം ഇങ്ങനെ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് പോവാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക, ഓവറോൾ ലുക്ക് അത്ര നമുക്ക് ഫേസിന് ഒരു കോണ്ടൂറിങ് ഒരു നമ്മുടെ ചീക്ക് ബോൺസ് ഒന്നും നല്ല ഹൈലൈറ്റഡ് ആയിട്ട് വരില്ല. അപ്പോൾ ഒരു നമുക്കിപ്പം കുറച്ച് മെലിഞ്ഞ് നല്ല നീണ്ട കോണ്ടൂറിങ് ഒക്കെ ചെയ്ത് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ഫീച്ചേഴ്സ് നമ്മുടെ ഫേസിന് തോന്നും. അപ്പോൾ ഈ ഒരു കോണ്ടൂർ നല്ല കോണ്ടൂറാണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ മേടിച്ച പ്രോഡക്റ്റ് ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ പ്രഷ്യസ് പെറ്റൽസ്. ഓക്കെ, പ്രഷ്യസ് പെറ്റൽസ് എന്നുള്ള ഷെയ്ഡിൽ വന്ന ഹൈലൈറ്ററാണ്, ഹൈലൈറ്റിംഗ് പൗഡറാണ്. ഇത് ലിക്വിഡ് അല്ല, ഇതുടെ ലിക്വിഡും നല്ലതാണ്. വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ലിക്വിഡ് ഹൈലൈറ്ററും നല്ലതാണ്. ഇപ്പോൾ ഞാൻ മേടിച്ചത്, ഇപ്പോൾ തൽക്കാലം മേടിച്ചത് പൗഡറാണ്. കണ്ടോ, നല്ലൊരു ഗ്ലോ കിട്ടുന്നില്ലേ, നമ്മുടെ ചീക്ക് ബോൺസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു അത് കിട്ടുന്നുണ്ട്. അപ്പം ഈ വെറ്റമൾട്ടിൻ്റെ ഹൈലൈറ്റർ ഇടുമ്പോൾ നമുക്ക് ആ ഒരു ഗ്ലോ ശരിക്കും അറിയാനുണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പോൾ നല്ലൊരു ഹൈലൈറ്ററാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 599 രൂപയാണ് ഇതിന്. ഇതും വെറ്റ് ആൻഡ് വൈൽഡ് നല്ലൊരു ബ്രാൻഡാണ്. അപ്പം ഹൈ എൻഡിലേക്ക് പോകുന്നില്ല. ഇപ്പം കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഹൈലൈറ്റിംഗ് പൗഡറിനോ അല്ല ലിക്വിഡിനോ ഒക്കെ ഏകദേശം 1500-2000 റേഞ്ചിലേക്ക് പോകും. പക്ഷേ ഇത് നമുക്ക് 600 അഫോർഡബിൾ ആണ്. എന്നാൽ ഒത്തിരി ചീപ്പായിട്ടുള്ള അതല്ല. 200 എനിക്ക് തോന്നുന്ന കുറേ പ്രോഡക്ട്സ് ഉണ്ട് നൈക്കിയിലൊക്കെ.
പക്ഷേ അതൊക്കെ അത്ര ഫേമസ് ബ്രാൻഡല്ല. ഇപ്പോൾ വെറ്റ് ആൻഡ് വൈൽഡ് നല്ല ബ്രാൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് യൂഷ്വൽ ഡെയിലി പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ അല്ലെങ്കിൽ ഡെയിലി യൂസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ബ്രാൻഡ് പ്രോഡക്റ്റ്സ് ആണിത്. നല്ല ബ്രാൻഡഡ് പ്രോഡക്റ്റ്സ് ആണ്. പിന്നെ നമുക്കിപ്പം അഞ്ചു മേക്കപ്പ് അഞ്ചു ബ്രൈഡൽ ലുക്കിനൊക്കെ അഞ്ചു ചെയ്യുന്നത് മാക്കിൻ്റെ, ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന മാക്കിൻ്റെ ഒക്കെ ഹൈലൈറ്റർ കോണ്ടൂറിംഗ് ഒക്കെയാണ് മാക്കിൻ്റെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇടുമ്പം വെറ്റ് ആൻഡ് വൈൽഡും മാക്കും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ വെറ്റ് ആൻഡ് വൈൽഡ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെ തോന്നും. ഹൈലൈറ്റർ ആണ്, കോണ്ടൂറിങ് മാക്കിൻ്റെ കോണ്ടൂർ നല്ലതാണ്. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിയത് എന്തായിരുന്നു നെക്സ്റ്റ് ഒരു പിന്നെ ഈ വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്രോൺസറും ഇത് മേടിച്ചപ്പോൾ അവരൊരു ലിപ്സ്റ്റിക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഈ 978 ഫ്രം മൈ ഹെഡ് ടു മൈ ടോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ നമുക്ക് കിട്ടിയ ഒരു ലിപ്സ്റ്റിക്ക് ഫ്രീ ആയിട്ട് കിട്ടി. പക്ഷേ ഇത് ഭയങ്കര റെഡ് കളറാണ്. പക്ഷേ റെഡ് ലിപ്സ്റ്റിക്ക് നമ്മൾ ഡെയിലി പർപ്പസിന് അത്ര ഉപയോഗിക്കാറില്ല. ബട്ട് ഓക്കെ, ഫ്രീ കിട്ടിയതല്ല, ഇപ്പോൾ ഇരിക്കട്ടെ. അടുത്തത് ഞാനൊരു ലിപ്സ്റ്റിക്കാണ് വാങ്ങിച്ചത്. ഇത് സ്റ്റേ മാറ്റ ലിക്വിഡ് ലിപ് കളർ, റിമൽ ലണ്ടൻ്റെ സ്റ്റേ മാറ്റ ലിക്വിഡ് ലിപ് കളർ. ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഫയർ സ്റ്റാർട്ടർ എന്ന ഷെയ്ഡാണ്. അപ്പോൾ ഈ ഒരു ഫയർ സ്റ്റാർട്ടർ എന്ന് പറയുമ്പോൾ നല്ലൊരു റെഡ് കളറാണ്, ചില്ലി റെഡ്, നല്ലൊരു റെഡ് കളറാണിത് കേട്ടോ. അപ്പോൾ ഫയർ സ്റ്റാർട്ടർ എന്ന ഷെയ്ഡ് നല്ല പിഗ്മെൻറ്റഡ് ആണ്. ഭയങ്കര സ്മൂത്തായിട്ട് അപ്ലൈ ചെയ്യാം. ലിക്വിഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഗുണം അതാണ്. നമുക്ക് തന്നെ റെഡ് കളർ പൊതുവെ ഒരുപാട് ഉപയോഗിക്കാറില്ലെങ്കിലും എന്തെങ്കിലും ഫങ്ഷണൽ വെയേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ, സെറ്റ് സാരി, കേരള സാരി, സിൽക്ക് സാരിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ റെഡ് നന്നായിട്ട് മാച്ചായി പോവും. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഞാൻ ഇട്ടേക്കുന്ന ഇന്നത്തെ ഡ്രസ്സിൻ്റെ ഷെയ്ഡിനും ഇതും ഒരു ചില്ലി റെഡ് കളറാണ്. ഈ ഒരു ഷെയ്ഡിനെ നന്നായിട്ട് മാച്ചാവുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഷെയ്ഡ്. ഒരു ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാണ് റിമൽ ലണ്ടൻ്റെ സ്റ്റേ മാറ്റ ലിപ്സ്റ്റിക്ക്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക് ബ്രാൻഡാണ്, അഫോർഡബിൾ ബ്രാൻഡിൽ ഓക്കെയാണ്. 600 rupees വരുവുള്ളൂ. ഇപ്പോൾ എനിക്കൊന്ന് 750 ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് റേറ്റ്. അതിനായിക്കല് എനിക്ക് 600 ഓഫർ പ്രൈസിൽ വാങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു അഫോർഡബിൾ റേഞ്ചിൽ അഫോർഡബിൾ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഈ ഒരു റേഞ്ചിൽ പറ്റിയ സൂപ്പർ ലിപ്സ്റ്റിക്കാണ്. ഇപ്പം എനിക്ക് മാക്കിൻ്റെ ലിപ്സ്റ്റിക്ക്, റെട്രോ മാറ്റ് ലിപ്സ്റ്റിക്കോ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിനൊക്കെ 2000 റേഞ്ചിലേക്ക് പോവും. പക്ഷേ ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു ഡെയിലി യൂസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം. എന്നാലും കൂടുതൽ ഫങ്ഷണൽ പാർട്ടി വെയറിനാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൻ്റെ ന്യൂഡ് ലിപ്സ്റ്റിക്കൊക്കെ, പക്ഷേ റിമൽ ലണ്ടൻ്റെ ഈ സ്റ്റേ മാറ്റ ലിപ്സ്റ്റിക്ക് അബ്സല്യൂട്ട്ലി മാറ്റ ലിപ്സ്റ്റിക്കാണ്. ഇതിപ്പം നമ്മൾ മാറ്റ ലിപ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ ഗ്ലോയി ഫിനിഷില്ലാതെ മാറ്റ ഫിനിഷായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ അതിൻ മാറ്റ ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു ബ്രാൻഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ ഓണത്തിനൊക്കെ നമ്മളുടെ ട്രഡീഷണൽ സാരിക്കൊക്കെ പറ്റിയ സൂപ്പർ ലിപ്സ്റ്റിക്കാണിത്. ഈവൻ ബ്രൈഡൽ മേക്കോവറിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. ഷെയ്ഡ് ഒന്നും കൂടി ഞാൻ പറയാം. ഷെയ്ഡ് എന്ന് പറയുന്നത് ഫയർ സ്റ്റാർട്ടർ എന്നാണ്. ഫയർ സ്റ്റാർട്ടർ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഉപയോഗിക്കണം. പിന്നെ ഇവരുടെ വേറെ ഒരു അർബൻ 880 അങ്ങനെ ഒരു ഷെയ്ഡുണ്ട് കേട്ടോ, അതും സൂപ്പർ ഷെയ്ഡാണ്, അതുകൂടെ വാങ്ങണം. അപ്പോൾ ഇത് നല്ല ഫിനിഷാണ്. ഇപ്പം ഇട്ടപ്പോൾ തന്നെ പെട്ടെന്ന് ഡ്രൈ ആയി, ഒട്ടും തന്നെ സ്മഡ്ജ് ചെയ്യുന്നില്ല. കണ്ട ഇന്നെൻ്റെ കയ്യിലോട്ടൊന്നും ആകുന്നില്ല. സാധാരണ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടാൽ നമ്മൾ പെട്ടെന്ന് പോവും. ഇത് എനിക്ക് തോന്നുന്നു ഒരു 8 hours ഒക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഒരു ഫുൾ ഡേ എനിക്ക് തോന്നുന്നു വെയർ ചെയ്യാൻ പറ്റും. സ്മജ് ഇത് പോകാൻ ചാൻസ് ഇല്ല. ഇത് ഞാൻ ഒന്നുകൂടെ കൺസിഡർ, നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടുന്നില്ല, ഒട്ടും സ്മജ് ചെയ്യാതെ. അത് കണ്ടോ, കയ്യിലെങ്കും ആയിട്ടില്ല. അപ്പം അത്ര നല്ല
ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി വളരെ ലൈറ്റാണ്. ഇതിൻ്റെ കൺസിസ്റ്റൻസി ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ലിപ്സിൽ എന്തെങ്കിലും ഇട്ടതായിട്ട് നമുക്ക് തോന്നുന്നേ ഇല്ല. ഇപ്പോൾ ചില ലിപ്സ്റ്റിക്കൊക്കെ ആണെങ്കിൽ ക്രീമി ലിപ്സ്റ്റിക്കൊക്കെ, ക്രീമി മാറ്റ ലിപ്സ്റ്റിക്കൊക്കെ ഇടുമ്പോൾ, ചില ലിക്വിഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്ക് ചുണ്ടിലൊരു ഹെവിനെസ്, എനിക്കങ്ങനെ തോന്നാറുണ്ട്, എന്തോ ഇട്ട പോലൊരു ഫീലുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ലൈറ്റ്, എനിക്ക് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ ഇട്ട ഈ ഡ്രസ്സിന് ഈ ലിപ്സ്റ്റിക്ക് വന്നിട്ട് എങ്ങനെയും എന്തായാലും നന്നായി സ്യൂട്ടായി. ഞാനിട്ട് അറിയാതെ എടുത്ത് വെറുതെ ഇട്ട ഒരു റെഡ് കളർ ടീഷർട്ടാണ്. അപ്പോൾ അതിന് ഇത് ഷിഫോൺ ജോർജറ്റ് ടീഷർട്ടാണ്. ഇതും ഓൺലൈൻ സ്റ്റോറാണ്, ഏതാന്ന് ഓർമ്മയില്ല. അപ്പോൾ അതിന് ഈ ഒരു ഡ്രസ്സിന് നല്ല ഭംഗിയുണ്ട് ഈ ലിപ്സ്റ്റിക്ക്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നൈക്ക ഹോളിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. യൂട്യൂബ് ചാനൽസ് കാണാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് പ്ലീസ് സപ്പോർട്ട് അസ്. ആൻഡ് പിന്നെന്താ, ഇനിയൊരു വീഡിയോ ആയിട്ട്, മിക്കവാറും ഹോൾ വീഡിയോ ആയിരിക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.